ഹലോ ഫ്രണ്ട്സ്, 2019 കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയ വീഡിയോ സീരീസിലെ ഫസ്റ്റ് വീഡിയോ ആണിത്. ഇന്നത്തെ വീഡിയോയിൽ 2019 ഇന്ത്യയിൽ സംഭവിച്ച പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ വീഡിയോയിലേക്ക് പോകാം. മുൻ പ്രധാനമന്ത്രി വാജ്പേയിയുടെ 1st ചരമ വാർഷിക ദിനത്തിൽ അടൽ ബിഹാരി വാജ്പേയി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് നിലവിൽ വന്നത് എവിടെ? ന്യൂഡൽഹി. ന്യൂഡൽഹിയിലാണ് അടൽ ബിഹാരി വാജ്പേയി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് നിലവിൽ വന്നത്. കേന്ദ്ര സായുധ പോലീസ് സേനകളുടെ പരിഷ്കരിച്ച വിരമിക്കൽ പ്രായം എത്ര? 60 വയസ്സ്. കർത്താർപൂർ ഇടനാഴി വിഷയത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള 3rd ഘട്ട ചർച്ചയ്ക്ക് വേദിയായ സ്ഥലം അട്ടാരി. റഷ്യയിൽ നടന്ന ഈസ്റ്റേൺ എക്കണോമിക് ഫോറത്തിൽ മുഖ്യ അതിഥിയായ രാഷ്ട്രത്തലവൻ നരേന്ദ്രമോദി. ഇന്ത്യയിലെ ആദ്യ സെൻട്രൽ പോലീസ് യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന നഗരം ഗ്രേറ്റർ നോയിഡ. സുഭാഷ് ചന്ദ്ര ബോസിന്റെയും ഇന്ത്യൻ നാഷണൽ ആർമിയുടെയും സ്മരണയിൽ മ്യൂസിയം നിർമ്മിച്ചതെവിടെ? ചെങ്കോട്ട. ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിലാണ് സുപ്രീം കോടതിയുടെ പുതിയ പിൻകോഡ് 110001. ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള രാഷ്ട്രീയ നേതാവ് നരേന്ദ്രമോദി. കേന്ദ്ര സർക്കാർ പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ മുൻ ഇന്ത്യൻ എയർ മാർഷൽ അർജുൻ സിംഗ്. 9-10 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി CBSEയും NCERTയും ചേർന്ന് തുടക്കം കുറിച്ച ഓൺലൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് തമന്ന. ട്രൈ ആൻഡ് മെഷർ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് നാച്ചുറൽ എബിലിറ്റി. പാകിസ്ഥാനിലേക്കുള്ള കർത്താർപൂർ സാഹിബ് ഇടനാഴി ഇന്ത്യൻ തീർത്ഥാടകർക്കായി തുറന്നു കൊടുത്തതെന്ന്. 2019 നവംബർ 9 ഇക്കോ സെൻസിറ്റീവ് സോണായി പരിഗണിക്കപ്പെടുന്ന ജമ്മു കാശ്മീർ തടാകം ദാൽ തടാകം. 55547 വിദ്യാർത്ഥികളുമായി ലോകത്തിലെ ഏറ്റവും വലിയ സ്കൂൾ എന്ന ഗിന്നസ് റെക്കോർഡ് നേടിയ സ്കൂൾ ലക്നൗ സിറ്റി മോണ്ടിസോറി സ്കൂൾ. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ റിലീസ് ചെയ്ത ദേശഭക്തി ഗാനം വദൻ. ജമ്മു കാശ്മീർ വിഭജന ബില്ലിനു പ്രസിഡന്റിന്റെ അനുമതി ലഭിച്ച തീയതി 2019 ഓഗസ്റ്റ് 9. ജമ്മു കാശ്മീർ വിഭജന ബില്ലിന് പ്രസിഡന്റിന്റെ അനുമതി ലഭിച്ച തീയതി 2019 ഓഗസ്റ്റ് 9. ജമ്മു കാശ്മീർ ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഔദ്യോഗികമായി നിലവിൽ വന്ന തീയതി 2019 ഒക്ടോബർ 31. ജമ്മു കാശ്മീർ ലഡാക്ക് എന്നിവ കേന്ദ്രഭരണ പ്രദേശങ്ങളായി ഔദ്യോഗികമായി നിലവിൽ വന്ന തീയതി 31 ഒക്ടോബർ 2019. 2019ൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ലോക്പാൽ സ്ലോഗൻ ഡു നോട്ട് ബി ഗ്രീഡി ഫോർ എനിവൺസ് വെൽത്ത്. ഛത്തീസ്ഗഡ് സർക്കാർ കടുവ സങ്കേതമായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ച ദേശീയ ഉദ്യാനം ഗുരു ഘാസിദാസ് നാഷണൽ പാർക്ക്. കേന്ദ്രമന്ത്രിസഭയിൽ പുതിയതായി രൂപവൽക്കരിച്ച വകുപ്പ് ജൽശക്തി. ജൽശക്തി വകുപ്പിന്റെ മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിനെ ഏത് പേരിൽ പുനർനാമകരണം ചെയ്യാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്? ഇന്ത്യൻ ഫോറസ്റ്റ് ആൻഡ് ട്രൈബൽ സർവീസ്. അടുത്തിടെ ഔഷധഗുണമുള്ള സസ്യങ്ങളുടെ വികസനത്തിനായി അരോമ മിഷൻ ആരംഭിച്ച സംസ്ഥാനം മേഘാലയ. സർക്കാർ വകുപ്പുകളെ ഏകീകരിച്ച് ആധ്യാത്മിക് വിഭാഗ് സ്പിരിച്വൽ ഡിപ്പാർട്ട്മെന്റ് എന്ന പേരിൽ ഒരു പുതിയ വകുപ്പ് ആരംഭിക്കുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. ലോക സാമ്പത്തിക ഫോറത്തിന്റെ ജെൻഡർ ഗ്യാപ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം 112. 1st സ്ഥാനത്ത് ഐസ്ലൻഡ്. ഇൻക്രെഡിബിൾ ഇന്ത്യ റോഡ് ഷോയ്ക്ക് വേദിയായത് സിംഗപ്പൂർ. 2019ലെ ലോക ഹാബിറ്റാറ്റ് അവാർഡ്സിൽ വെങ്കല മെഡൽ നേടിയ ഒഡീഷയിലെ പദ്ധതി ജാഗ മിഷൻ. ഒഡീഷ ലിവബിൾ ഹാബിറ്റാറ്റ് മിഷൻ. കുട്ടികൾ, വനിതകൾ എന്നിവർക്കെതിരെയുള്ള കേസുകൾ തീർപ്പാക്കാൻ 45 ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ ആരംഭിക്കുന്ന സംസ്ഥാനം ഒഡീഷ. 2019 ഡിസംബറിൽ പൈക്ക വിപ്ലവ സ്മാരകത്തിന് രാഷ്ട്രപതി തറക്കല്ലിട്ടത്
ഇവിടെ ഒഡീഷയിലെ ഖുർദ ജില്ലയിൽ ഐ എസ് ആർ ഒയുടെ മൂന്നാമത് റോക്കറ്റ് ലോഞ്ച് പാഡ് നിലവിൽ വരുന്നത് കുലശേഖര പട്ടണം തൂത്തുക്കുടി. വനിതകൾക്കും കുട്ടികൾക്കുമെതിരെ അതിക്രമം നടത്തുന്നവർക്ക് ശിക്ഷ നൽകാൻ ദിശ ആക്ട് പാസാക്കിയ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. പൗരത്വ ഭേദഗതി ബിൽ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ തീയതി 2019 December 11. പൗരത്വ ഭേദഗതി ബിൽ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ തീയതി 11 December 2019. പൗരത്വ ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഒപ്പുവച്ചത് 12 December 2019. 2019 December 12 പൗരത്വ ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവച്ചത്. പ്രഥമ ദേശീയ ഗംഗാ കൗൺസിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത് നരേന്ദ്രമോദി. ഇസ്രോയുടെ 50th PSLV ദൗത്യത്തിൽ വിക്ഷേപിച്ച ഇന്ത്യൻ ഉപഗ്രഹം RISAT-2BR-1 പൂർണമായി ഇന്ത്യയിൽ നിർമ്മിച്ച ഇലക്ട്രിക് ബസ് സർവീസ് തുടങ്ങിയ നഗരം അഹമ്മദാബാദ്. ആമസോണിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ ക്യാമ്പസ് നിലവിൽ വന്ന ഇന്ത്യൻ നഗരം ഹൈദരാബാദ്. ഇന്ത്യയിൽ ആദ്യമായി ഈ ബസ്സുകൾക്കുള്ള ഓട്ടോമേറ്റഡ് ബാറ്ററി റീചാർജിംഗ് സ്റ്റേഷൻ ആരംഭിച്ച നഗരം അഹമ്മദാബാദ്. വിമാനങ്ങളുടെ പാർക്കിംഗിനായി ടാക്സി ബോട്ട് ഉപയോഗിച്ച ലോകത്തിലെ ആദ്യ എയർലൈൻസ് എയർ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യ സംഗീത മ്യൂസിയം വരുന്ന സംസ്ഥാനം തമിഴ്നാട്. ഇന്ത്യയിൽ ആദ്യമായി ISO അംഗീകാരം ലഭിച്ച റെയിൽവേ സ്റ്റേഷൻ ഗുവാഹത്തി. ഇന്ത്യയിലെ ആദ്യത്തെ ഐസ് കഫേ വന്നത് എവിടെ? ലഡാക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ കിച്ചൻ വില്ലേജ് മധ്യപ്രദേശിലെ ബൻജ. രാജ്യത്താദ്യമായി ആനകൾക്ക് വേണ്ടി സ്പെഷ്യലൈസ്ഡ് ഹൈഡ്രോതെറാപ്പി ചികിത്സ തുടങ്ങിയ നഗരം മധുര, ഉത്തർപ്രദേശിലെ മധുര. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കിൽ സ്ഥാപിക്കുന്ന നഗരം മുംബൈ. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ സ്പേസ് മ്യൂസിയം വന്ന നഗരം ഹൈദരാബാദ്. അണ്ടർഗ്രൗണ്ട് ബങ്കർ മ്യൂസിയം നിലവിൽ വന്ന രാജ്ഭവൻ മുംബൈ രാജ്ഭവൻ. ഇന്ത്യയിലെ ആദ്യ ഇ വേസ്റ്റ് ക്ലിനിക് സ്ഥാപിക്കുന്ന നഗരം ഭോപ്പാൽ. ഇന്ത്യയിലെ ആദ്യ പ്ലാസ്റ്റിക് ടു ഡീസൽ കൺവേർഷൻ പ്ലാന്റ് സ്ഥാപിച്ച നഗരം മധുര, ഉത്തർപ്രദേശിലെ മധുര. ഏത് രാജ്യത്തെ മാതൃകയാക്കിയാണ് ഇന്ത്യ മുലപ്പാൽ ബാങ്കുകൾ സ്ഥാപിക്കുന്നത്? ബ്രസീൽ. ഇന്ത്യയിൽ ആദ്യമായി കോൺട്രാക്ട് ഫാമിംഗ് നിയമം പാസാക്കിയ സംസ്ഥാനം തമിഴ്നാട്. ഇന്ത്യയിലെ ആദ്യ എലിഫന്റ് മെമ്മോറിയൽ നിലവിൽ വന്ന നഗരം മധുര, തമിഴ്നാട്ടിലെ മധുര. 2019 ആഗോള സന്തോഷ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 140. 2019 ബാലാവകാശ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 117. ഒന്നാമത് ഐസ്ലാൻഡ്. 2019 ഗ്ലോബൽ ഹംഗർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 102. ലോക എക്കണോമിക് ഫോറത്തിന്റെ ട്രാവൽ ആൻഡ് ടൂറിസം കോമ്പിറ്റേറ്റീവ്നെസ് ഇൻഡെക്സിൽ 2019 ഇന്ത്യയുടെ സ്ഥാനം 34. 2019 സേഫ് സിറ്റീസ് ഇൻഡെക്സിൽ ഇന്ത്യയിൽ നിന്ന് ഒന്നാമതെത്തിയ നഗരം മുംബൈ, 45th സ്ഥാനം. നീതി ആയോഗിന്റെ സംയോജിത വാട്ടർ മാനേജ്മെന്റ് ഇൻഡെക്സ് 2019 ഒന്നാമതുള്ള സംസ്ഥാനം ഗുജറാത്ത്. 2019 നീതി ആയോഗ് ഇന്ത്യ ഇന്നവേഷൻ ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കർണാടക. കേന്ദ്ര ജൽശക്തി മന്ത്രാലയത്തിന്റെ ഈ വർഷത്തെ സ്വച്ഛ് സർവേക്ഷൻ ഗ്രാമീൺ അവാർഡ്സിൽ ഓവറോൾ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം തമിഴ്നാട്. 2019 കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട ടാപ്പ് വാട്ടർ ക്വാളിറ്റി റിപ്പോർട്ടിൽ ഒന്നാമതെത്തിയ നഗരം മുംബൈ. കേന്ദ്ര ജൽശക്തി മന്ത്രാലയത്തിന്റെ സ്വച്ഛ് സർവേക്ഷൻ സർവേയിൽ വികേന്ദ്രീകൃത മാലിന്യ സംരക്ഷണ പ്രവർത്തന വിഭാഗത്തിൽ പുരസ്കാരം നേടിയ സംസ്ഥാനം കേരളം. ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ പദവി ലഭിച്ച തമിഴ്നാട്ടിലെ ഭക്ഷ്യ ഉൽപ്പന്നം ശ്രീവില്ലിപുത്തൂർ പാൽകോവ. ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ പദവി ലഭിച്ച കേരളത്തിലെ കാർഷിക ഉൽപ്പന്നം തിരൂർ വെറ്റില. ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ പദവി ലഭിച്ച വയനാട്ടിലെ കാർഷിക വിള റോബസ്റ്റ കോഫി. ഭൗമസൂചിക പദവി ലഭിച്ച പഴനി മുരുകൻ ക്ഷേത്രത്തിലെ പ്രസാദം പഞ്ചാമൃതം. അടുത്തിടെ ഗ്രീൻ ടീ, വൈറ്റ് ടീ എന്നിവയ്ക്ക് ജോ
ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ച ബംഗാളിലെ പ്രദേശം ഡാർജിലിംഗ്. ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച പുതിയ മെട്രോ സർവീസ് നാഗ്പൂർ മെട്രോ. മാലിന്യ പ്ലാന്റിൽ നിന്നുള്ള ഊർജം ഉപയോഗിച്ച് പ്രവർത്തിച്ച രാജ്യത്തെ ആദ്യ മെട്രോ ഡൽഹി മെട്രോ. ഭോപ്പാൽ മെട്രോയുടെ പുതിയ പേര് ബോജ് മെട്രോ. ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ട്രെയിൻ സർവീസ് തുടങ്ങുന്ന നഗരം കൊൽക്കത്ത. കൊൽക്കത്തയിലെ ഹൂഗ്ലി നദിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പങ്കെടുത്ത ഹൗഡി മോദി പരിപാടിക്ക് വേദിയായ നഗരം ഏത്? ഹൂസ്റ്റൺ, യുഎസിലെ ഹൂസ്റ്റൺ. നരേന്ദ്രമോദി ഷീ ജിൻ പിങ് ഇൻഫോർമൽ സമ്മിറ്റിന് വേദിയായ നഗരം മാമല്ലപുരം. മഹാബലിപുരത്തെ മാമല്ലപുരം. ഇന്ത്യയിലെ ആദ്യത്തെ ഹെലികോപ്റ്റർ സമ്മിറ്റിന് വേദിയായ നഗരം ഡെറാഡൂൺ. 2019 ഇന്ത്യ എക്കണോമിക് സമ്മിറ്റിന്റെ വേദി ന്യൂഡൽഹി. ഏഷ്യയിലെ ഏറ്റവും വലിയ സയൻസ് ഫെസ്റ്റിവലായ ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവലിന് വേദിയായ നഗരം കൊൽക്കത്ത. 2019 April 1 ബാങ്ക് ഓഫ് ബറോഡയിൽ ലയിച്ച ബാങ്കുകൾ വിജയ ബാങ്ക്, ദേന ബാങ്ക്. 2019 125 വാർഷികം ആഘോഷിച്ച ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക്. വിജയ ബാങ്ക് ഹെറിറ്റേജ് മ്യൂസിയം നിലവിൽ വന്ന നഗരം ബംഗളൂരു. ഓസ്ട്രേലിയയിലെ വിക്ടോറിയയിൽ ശാഖ ആരംഭിച്ച ആദ്യ ഇന്ത്യൻ ബാങ്ക് SBI. ഇന്ത്യയിൽ ആദ്യമായി OTP അധിഷ്ഠിത ATM ക്യാഷ് വിഡ്രോവൽ സംവിധാനം ആരംഭിച്ച ബാങ്ക് കാനറ ബാങ്ക്. കറൻസി നോട്ടുകളുടെ സോർട്ടിംഗിന് റോബോട്ടുകളെ നിയോഗിച്ച ആദ്യ ഇന്ത്യൻ ബാങ്ക് ICICI ബാങ്ക്. സ്റ്റാഫ് നിയമനത്തിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ഫെഡറൽ ബാങ്ക്. രാജ്യത്തെ ഏറ്റവും വേഗം കൂടിയ ട്രെയിൻ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ 18. ഇന്ത്യയുടെ രണ്ടാമത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഡൽഹി ടു ഖത്ര. ഇന്ത്യൻ റെയിൽവേക്ക് വേണ്ടി ആരംഭിച്ച പുതിയ കമാൻഡോ വിഭാഗം കോറസ്. ഇന്ത്യൻ റെയിൽവേയുടെ ഗെയിമിംഗ് സോൺ സ്ഥാപിതമായ ആദ്യ സ്റ്റേഷൻ വിശാഖപട്ടണം. ഇന്ത്യയിലെ ആദ്യത്തെ കോർപ്പറേറ്റ് ട്രെയിൻ തേജസ് എക്സ്പ്രസ് ഡൽഹി ടു ലക്നൗ. വിശാഖപട്ടണം വിജയവാഡ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന റെയിൽവേയുടെ ഡബിൾ ഡെക്കർ ട്രെയിൻ സർവീസ് ഉദയ് എക്സ്പ്രസ്. ഹെൽത്ത് ATM സ്ഥാപിച്ച റെയിൽവേ സ്റ്റേഷൻ ചാർബാഗ്. ഇന്ത്യയിലെ കരനാവിക വ്യോമ സേനകളെ ഒരു മേധാവിയുടെ കീഴിൽ കൊണ്ടുവരുന്നതിനായി രൂപീകരിക്കുന്ന പുതിയ പദവി ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് CDS. ഇന്ത്യൻ വ്യോമസേനയിൽ പൈലറ്റായ ആദ്യ ട്രൈബൽ വനിത അനുപ്രിയ ലാക്ര, ഒഡീഷക്കാരിയായ അനുപ്രിയ ലാക്ര. ഇസ്രായേൽ ആദരിച്ച മുൻ ഇന്ത്യൻ ആർമി ഉദ്യോഗസ്ഥൻ JFR ജേക്കബ് മരണാനന്തരമാണ്. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയായിരുന്നു. 2019 February 26 പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ മിന്നലാക്രമണത്തിന് ഉപയോഗിച്ച യുദ്ധ വിമാനം മിറാഷ് 2000. ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യ വനിതാ ഫ്ലൈറ്റ് എഞ്ചിനീയർ ഹിന ജയ്സ്വാൾ. അറസ്റ്റ് ലാൻഡിംഗ് നടത്തിയ ആദ്യ ഇന്ത്യൻ യുദ്ധ വിമാനം തേജസ്. ലൈറ്റ് കോംബാറ്റ് യുദ്ധവിമാനമായ തേജസിൽ യാത്ര ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യൻ നേവിയും ബ്രിട്ടീഷ് റോയൽ നേവിയും ചേർന്ന സംയുക്ത പരിശീലനാഭ്യാസ പരിപാടി കൊങ്കൺ 19. ബ്രിട്ടീഷ് റോയൽ നേവിയുമായുള്ള കൊങ്കൺ 19 പരിശീലനത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ യുദ്ധ കപ്പൽ INS സർക്കാഷ്. ഇന്ത്യയുടെ ലഘു യുദ്ധ വിമാനമായ തേജസിൽ യാത്ര ചെയ്ത ആദ്യ വനിത ബാഡ്മിന്റൺ താരം PV സിന്ധു. ഇന്ത്യൻ ആർമിയും റോയൽ തായ്ലാന്റ് ആർമിയും പങ്കെടുത്ത സംയുക്ത അഭ്യാസം മൈത്രി 19. ഇന്ത്യയുടെയും US സംയുക്ത സൈനിക അഭ്യാസമായ യുദ്ധ അഭ്യാസ് 2019 വേദി വാഷിംഗ്ടൺ. ഇന്ത്യ ജപ്പാൻ US സംയുക്ത മാരിടൈം അഭ്യാസമായ മലബാർ 19 വേദി ജപ്പാൻ. 2019 മിസോറാം വേദിയായ ഇന്ത്യ ജപ്പാൻ സംയുക്ത സൈനിക അഭ്യാസം ധർമ്മ ഗാർഡിയൻ.
ഇന്ത്യ അമേരിക്ക സംയുക്ത സൈനിക അഭ്യാസമായ വജ്രപ്രഹാർ 2019-ന്റെ വേദി സിയാറ്റിൽ യുഎസിലെ സിയാറ്റിൽ ഇന്ത്യ ഒമാൻ സംയുക്ത വ്യോമാഭ്യാസമായ എക്സ് ഈസ്റ്റേൺ ബ്രിഡ്ജ് 5-ന്റെ വേദി മസീര ഒമാനിലെ മസീര ഇന്ത്യ ഫ്രഞ്ച് സംയുക്ത സൈനിക അഭ്യാസമായ എക്സർസൈസ് ശക്തി 2019-ന്റെ വേദി രാജസ്ഥാൻ ഇന്ത്യ സിംഗപ്പൂർ മാരിടൈം അഭ്യാസമായ സിംബെക്സ് 2019-ന്റെ വേദി ദക്ഷിണ ചൈന കടൽ ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത നാവിക അഭ്യാസമായ സമുദ്രശക്തി 2019-ന്റെ വേദി ബംഗാൾ ഉൾക്കടൽ ആദ്യത്തെ ഇന്ത്യ ഖത്തർ നാവിക പരിശീലനത്തിന്റെ വേദി ദോഹ ഇന്ത്യ ശ്രീലങ്ക സംയുക്ത മിലിറ്ററി അഭ്യാസം മിത്രശക്തി 6-ന്റെ വേദി പൂനെ ഇന്ത്യ നേപ്പാൾ സൈനിക അഭ്യാസത്തിന്റെ പേര് സൂര്യകിരൺ The Hindu Way in Introduction to Hinduism എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ശശി തരൂർ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡുവിന്റെ ഓഫീസ് ജീവിതത്തെ അടിസ്ഥാനമാക്കി രചിക്കപ്പെട്ട പുസ്തകം ലിസണിംഗ് ലേണിംഗ് ആൻഡ് ലീഡിംഗ് മൈൻഡ് മാസ്റ്റർ വിന്നിംഗ് ലെസൺസ് ഫ്രം എ ചാമ്പ്യൻസ് ലൈഫ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് വിശ്വനാഥൻ ആനന്ദ് യുനെസ്കോയുടെ ലോക പൈതൃകങ്ങളുടെ താൽക്കാലിക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ സ്ഥലം കൈലാസ് മാനസരോവർ ഇന്ത്യയിലെ ഭാഗം യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റീസ് ലിസ്റ്റിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരങ്ങൾ മുംബൈ ഹൈദരാബാദ് ടൈം മാഗസീന്റെ 2019-ലെ വേൾഡ് ഗ്രേറ്റസ്റ്റ് പ്ലേസ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ സ്ഥലങ്ങൾ സ്റ്റാറ്റ്യൂ ഓഫ് യൂണിറ്റി സോഹോ ഹൗസ് ഗവേഷകർ എവിടെ നിന്നാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കുമായ ശില്പം കണ്ടെത്തിയത് ഫാനിഗിരി തെലുങ്കാനയിലെ ഫാനിഗിരി 2019-ലെ ഗോവ രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിൽ ഐക്കൺ ഓഫ് ഗോൾഡൻ ജൂബിലി പുരസ്കാരത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട താരം രജനീകാന്ത് ദേശീയ ഗോത്ര ഉത്സവമായ ആദി മഹോത്സവിന് വേദിയായ ലഡാക്കിലെ സ്ഥലം ലേ 2020-ലെ ഓസ്കാർ നാമനിർദ്ദേശം ലഭിച്ച ഇന്ത്യൻ സിനിമ ഗല്ലി ബോയ്സ് 2020-ലെ ഓസ്കാർ ഡോക്യുമെന്ററി വിഭാഗത്തിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യൻ ചിത്രം മോത്തി ബാഗ് 2019-ലെ നാഷണൽ ഇന്ത്യൻ ഫിലിം അക്കാദമി അവാർഡ്സിലെ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ സിനിമ റാസി എത്രാമത്തെ രാജ്യാന്തര ചലച്ചിത്രോത്സവമാണ് ഇക്കുറി ഗോവയിൽ നടന്നത് 50-ാമത് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ആദ്യ പ്ലാസ്റ്റിക് രഹിത ബോളിവുഡ് ചിത്രം കൂലി നമ്പർ 1 നവംബറിൽ ആദ്യത്തെ നൈറ്റ് ട്രയൽ നടത്തിയ ഇന്ത്യൻ മിസൈൽ അഗ്നി 2 ഇന്ത്യയിലെ ആദ്യ 3D പ്ലാനറ്റോറിയം സ്വാമി വിവേകാനന്ദ പ്ലാനറ്റോറിയം മംഗളൂരു 941 ദിവസം തുടർച്ചയായി പ്രവർത്തിച്ച് ലോക റെക്കോർഡ് നേടിയ ഇന്ത്യയിലെ ആണവ നിലയം കൈഗ കർണാടകയിലെ കൈഗ ആണവ നിലയം പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ പീസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്ത് ഏറ്റവും അധികം സൾഫർ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്ന രാജ്യം ഇന്ത്യ ഗഗൻയാൻ ദൗത്യത്തിനുള്ള ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികൾക്കു പരിശീലനം നൽകുന്ന രാജ്യം റഷ്യ ബഹിരാകാശത്തുള്ള ഇന്ത്യൻ ഉപഗ്രഹങ്ങൾക്ക് ഭീഷണിയാകുന്ന അവശിഷ്ടങ്ങളെ കുറിച്ച് അറിയുന്നതിനായി ഇസ്രോ ആരംഭിക്കുന്ന മുന്നറിയിപ്പ് സംവിധാനം പ്രോജക്ട് നേത്ര ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ച് വികസിപ്പിച്ച പുതിയ മാവിനം അർക്ക സുപ്രഭാത് സമുദ്രത്തിനടിയിലേക്ക് മനുഷ്യനെ അയച്ചു പഠനം നടത്തുന്നതിനായുള്ള നാഷണൽ ഓഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ പദ്ധതി സമുദ്രയാൻ സർക്കാർ ജീവനക്കാർക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പരിശീലനം എന്നിവ നൽകാനുള്ള മൈക്രോസോഫ്റ്റ് പദ്ധതി ഡിജിറ്റൽ ഗവർണൻസ് ടെക് ടൂർ നോളജ് ഷെയറിംഗ് ലക്ഷ്യമാക്കി CBSE തുടങ്ങിയ പുതിയ പോർട്ടൽ വിദ്യാധൻ മത്സ്യബന്ധന തൊഴിലാളികൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച മുന്നറിയിപ്പ് സംവിധാനം ജെമിനി
ജനൌഷധി സ്റ്റോറുകളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്പ് ജൻ ഔഷധി സുഖം. അന്തർക്ക് പുതിയ കറൻസി നോട്ടുകൾ തിരിച്ചറിയുന്നതിനായി ITI വികസിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ റോഷ്നി. പ്രൈമറി വിദ്യാർത്ഥികൾക്ക് ഹിന്ദി ഇംഗ്ലീഷ് വായന എളുപ്പമാക്കാൻ ഗൂഗിൾ ആരംഭിച്ച ആപ്ലിക്കേഷൻ ബോലോ. CRPF രക്തസാക്ഷികളുടെ ബന്ധുക്കൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ആപ്പ് വീർ പരിവാർ ആപ്പ്. സെപ്റ്റംബറിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷണം നടത്തിയ ഫ്ലൈറ്റ് ടെസ്റ്റഡ് എയർ ടു എയർ മിസൈൽ അസ്ത്ര. ഇന്ത്യയുടെ പ്രഥമ ലോക്പാൽ പിനാകി ചന്ദ്രഘോഷ്. സുപ്രീം കോടതിയിലെ പുതിയ ചീഫ് ജസ്റ്റിസ് SA ബോബ്ഡെ. ലഡാക്കിന്റെ ആദ്യ ലഫ്റ്റനന്റ് ഗവർണർ രാധാകൃഷ്ണ മാത്തൂർ. നീതി ആയോഗ് CEO വീണ്ടും നിയമിതനായ വ്യക്തി അമിതാബ് കാന്ത്. ഗഗൻയാൻ പദ്ധതിയുടെ പ്രോജക്ട് ഡയറക്ടർ R. Hutton. ന്യൂസ് ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റാൻഡേർഡ് അതോറിറ്റിയുടെ പുതിയ അധ്യക്ഷൻ ജസ്റ്റിസ് AK സിക്രി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി വീണ്ടും നിയമിതനായത് അജിത് ഡോവൽ. ഇന്റലിജൻസ് ബ്യൂറോയുടെ പുതിയ മേധാവി അരവിന്ദ് കുമാർ. ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസി റോയുടെ പുതിയ മേധാവി സാമന്ത് ഗോയൽ. ഇന്ത്യൻ വ്യോമസേനയുടെ ഒരു ഫ്ലൈയിംഗ് യൂണിറ്റിന്റെ ഫ്ലൈറ്റ് കമാൻഡർ ആകുന്ന ആദ്യ വനിത എലിസ ധാമി. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ പുതിയ ചെയർമാൻ BR ശർമ്മ. ആർമഡ് ഫോഴ്സ് ട്രിബ്യൂണലിന്റെ പുതിയ ചെയർമാൻ ജസ്റ്റിസ് രാജേന്ദ്ര മേനോൻ. ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമിയുടെ പ്രസിഡന്റ് സ്ഥാനത്തെത്തുന്ന ആദ്യ വനിത ഡോക്ടർ ചന്ദ്രിമ ഷാഹ. ജമ്മു കാശ്മീരിന്റെ ആദ്യ ലഫ്റ്റനന്റ് ഗവർണർ ഗിരീഷ് ചന്ദ്ര മുർമു. ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാരക സഭയുടെ പുതിയ അധ്യക്ഷൻ V. മുരളീധരൻ. ഇന്ത്യയുടെ പുതിയ ആർമി ചീഫായി നിയമിതനായത് ലഫ്റ്റനന്റ് ജനറൽ മനോജ് മുകുന്ദ് നരവനെ. 2019 അനാച്ഛാദനം ചെയ്ത വാജ്പേയിയുടെ സ്മാരകത്തിന്റെ പേര് സദൈവ് അടൽ. വാജ്പേയിയുടെ അന്ത്യവിശ്രമ സ്ഥലമായ രാഷ്ട്രീയ സ്മൃതി സ്ഥലിനു സമീപം. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയുടെ എത്രാം വാർഷികമാണ് 2019 ആചരിച്ചത്? 100th വാർഷികം. ദൂരദർശന്റെ എത്രാമത്തെ വാർഷികമാണ് കഴിഞ്ഞ സെപ്റ്റംബർ 15 ആഘോഷിച്ചത്? 60th വാർഷികം. ക്വിറ്റ് ഇന്ത്യ ദിനത്തിന്റെ എത്രാമത്തെ വാർഷികമാണ് 2019 ആഘോഷിച്ചത്? 77. 2019 നവംബർ 26 ഭരണഘടനയുടെ എത്രാമത്തെ വർഷമാണ് ഇന്ത്യ ആചരിച്ചത്? 70th വാർഷികം. ദീപോത്സവ ആഘോഷങ്ങളുടെ ഭാഗമായി 60 ലക്ഷം ദീപങ്ങൾ തെളിയിച്ച് ഗിന്നസ് റെക്കോർഡ്സിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം അയോധ്യ. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ആദ്യ വിജയം കുറിച്ചത് ഏത് ടീമിനെതിരെ? വെസ്റ്റിൻഡീസ്. ഡൽഹി ഫിറോസ് ഷാ കോട്ട്ല സ്റ്റേഡിയത്തിന്റെ പുതിയ പേര് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ ബാറ്റിംഗ് പരിശീലകൻ വിക്രം റത്തോഡ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഹാട്രിക് നേട്ടം കുറിക്കുന്ന 3rd ഇന്ത്യൻ താരം ജസ്പ്രീത് ബൂംറ. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഓപ്പണർ എന്ന നിലയിൽ ആദ്യ 2 innings സെഞ്ചുറി നേടുന്ന ആദ്യ താരം രോഹിത് ശർമ്മ. രാജ്യാന്തര 2020 ക്രിക്കറ്റിൽ 100 കളിച്ച ആദ്യ ഇന്ത്യൻ താരം ഹർമൻപ്രീത് കൗർ. വനിതാ താരം. 2019 രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ജേതാക്കൾ ബാജിരംഗ് പൂനിയ ഗുസ്തി, ദീപ മാലിക് പാരാ അത്ലറ്റിക്സ്. 2019 ദ്രോണാചാര്യ നേടിയത് U. വിമൽകുമാർ ബാഡ്മിന്റൺ. 2019 ധ്യാൻചന്ദ് പുരസ്കാരം മാനുവൽ ഫെഡറിക് മലയാളി ഹോക്കി താരം. 2019 അർജുന അവാർഡ് Y. മുഹമ്മദ് അനസ് മലയാളി അത്ലറ്റ്, രവീന്ദ്ര ജഡേജ ക്രിക്കറ്റ്, സായി പ്രണീത് ബാഡ്മിന്റൺ, ഗുർപ്രീത് സിംഗ് സന്ധു ഫുട്ബോൾ. രാജ്യാന്തര 2020 ക്രിക്കറ്റിൽ 100 തികച്ച ആദ്യ ഇന്ത്യൻ പുരുഷ താരം രോഹിത് ശർമ്മ. ഒരു ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിൽ ഏറ്റവും കൂടുതൽ സിക്സസ് നേടിയ താരം രോഹിത് ശർമ്മ, 17 സിക്സസ്. സച്ചിൻ ടെണ്ടുൽക്കറെ മറികടന്ന് രാജ്യാന്തര ക്രിക്കറ്റിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരമായ വനിതാ ക്രിക്കറ്റർ ഷഫാലി വർമ്മ. ഭിന്നശേഷിക്കാരുടെ 2020 ലോക ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം ഇന്ത്യ. 2019 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരം ദീപക്
ഊനിയ. ഫിഡെ വനിതാ റാങ്കിംഗിൽ മൂന്നാമതെത്തിയ ഇന്ത്യൻ ചെസ് താരം കൊനേരു ഹംപി യുഎസ് ഓപ്പണിൽ റോജർ ഫെഡററിനെതിരെ ഒരു സെറ്റ് വിജയിച്ച് ശ്രദ്ധേയനായ ഇന്ത്യൻ താരം സുമിത് നാഗൽ. ഇന്ത്യയിലെ ആദ്യ ഒഴുകുന്ന ബാസ്കറ്റ്ബോൾ കോർട്ട് നിലവിൽ വന്ന നഗരം മുംബൈ. പുരുഷന്മാരുടെ രാജ്യാന്തര ഏകദിന ക്രിക്കറ്റിൽ മാച്ച് റഫറിയായ ആദ്യ വനിത ജി എസ് ലക്ഷ്മി. യുഎഇ യുഎസ്എ മത്സരത്തിൽ ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസിയുടെ പുതിയ ബ്രാൻഡ് അംബാസിഡർ നടൻ സുനിൽ ഷെട്ടി. സ്പാനിഷ് ഫുട്ബോൾ ലീഗ് ലാലിഗയുടെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസിഡർ ക്രിക്കറ്റർ രോഹിത് ശർമ്മ. 2019 ഡിസംബറിൽ അർജന്റീനയിൽ നടന്ന 12th ലോക സൈക്കിൾ പോളോ ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ ഇന്ത്യ. UNEP ഏഷ്യ എൻവയോൺമെന്റ് എൻഫോഴ്സ്മെന്റ് പുരസ്കാരം ലഭിച്ച ഇന്ത്യക്കാരൻ രമേശ് പാണ്ഡെ. 2019-20 നയൻ ഡോട്ട് പുരസ്കാരത്തിനർഹയായ ഇന്ത്യക്കാരി ആനി സൈദി. ദ ഫാർ ഫീൽഡ് എന്ന നോവലിന് 2019 JCB പുരസ്കാരത്തിന് അർഹയായ കഥാകാരി മാധുരി വിജയ്. 2018-2019 സ്വച്ഛത ആക്ഷൻ പ്ലാൻ നടപ്പാക്കിയതിന് രാഷ്ട്രപതിയുടെ പുരസ്കാരം ലഭിച്ച കേന്ദ്ര മന്ത്രാലയം റെയിൽവേ. 2019 സ്വാതന്ത്ര്യ ദിനത്തിൽ വീർ ചക്ര ബഹുമതി നേടിയ വ്യോമസേനാ പൈലറ്റ് അഭിനന്ദൻ വർത്തമാൻ. ലൈറ്റ്സ് സ്പോർട്സ് എയർക്രാഫ്റ്റിൽ അറ്റ്ലാന്റിക് സമുദ്രം ഒറ്റയ്ക്കു കടന്ന ആദ്യ വനിത ആരോഹി പണ്ഡിറ്റ്. രാജ്യത്തെ ആദ്യ ട്രാൻസ്ജെൻഡർ ജഡ്ജി ജോയിറ്റ മണ്ഡൽ. പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ് സ്വന്തമാക്കിയ ഇന്ത്യയിലെ ആദ്യ ട്രാൻസ്ജെൻഡർ ആദം ഹാരി. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ജഡ്ജി എന്ന ബഹുമതി നേടിയതാര്? മായങ്ക് പ്രതാപ് സിംഗ്, 21 വയസ്. തെക്കു നിന്നൊരു ഗ്രേറ്റ എന്ന് പത്രങ്ങൾ വിശേഷിപ്പിച്ച UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രാസംഗിക ലിസിപ്രിയ കാങ്കുജം, മണിപ്പൂരിൽ നിന്നുള്ള 8 വയസ്സുകാരി.